ഹായ് ഫ്രണ്ട്സ്, പി എസ് സി കമ്പനീന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ജില്ല തൃശൂർ ജില്ല. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ രൂപീകൃതമായ ജില്ലയാണ് തൃശൂർ ജില്ല. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുന്ന സമയത്ത് രൂപീകൃതമായ ജില്ലയാണ് തൃശൂർ ജില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും തൃശ്ശൂരാണ്. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. തൃശ്ശൂർ പട്ടണത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ശക്തൻ തമ്പുരാനാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ച ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളതും തൃശ്ശൂർ തന്നെ. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് വരവൂർ. വരവൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ്. ചേരരാജാക്കന്മാരുടെ തലസ്ഥാനം മഹോദയപുരം. പഴയകാലത്ത് വാഞ്ചി എന്നും അറിയപ്പെടുന്നു. ചേരരാജാക്കന്മാരുടെ സമയത്തെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമായിരുന്നു മുസിരിസ്. മുസിരിസ് എന്നറിയപ്പെടുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് പഴയകാലത്ത് മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിച്ചതും കൊടുങ്ങല്ലൂരാണ്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമാൻ ജുമാ മസ്ജിദാണ്. AD 52 സെന്റ് തോമസ് എത്തിയതും ക്രിസ്തീയ ദേവാലയം ആദ്യമായി പണിതതും കൊടുങ്ങല്ലൂരാണ്. ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചതും. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജൂത സംഗമസ്ഥലം എന്നറിയപ്പെടുന്നതും കൊടുങ്ങല്ലൂർ തന്നെ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ. കേരളത്തിലെ ഏത്തവായ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കിലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുളങ്ങുന്നത്ത്കാവ് തൃശൂർ. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തിയിലാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ്. ആയിരത്തി 1930 വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. ചിമ്മിണി ഡാം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പിള്ളി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. ചാലക്കുടി പുഴയിലാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഷോളയാർ ഡാം, പെരിങ്ങൽക്കുട്ട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം. കേരളത്തിലെ ഏക ടൗൺഷിപ്പ് ഗുരുവായൂർ ആയിരുന്നു. ടിപ്പുവിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ
നെടുങ്കോട്ട പണിത രാജാവ് ധർമ്മരാജ. ധർമ്മരാജാവാണ് ടിപ്പുവിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ നെടുങ്കോട്ട പണിതത്. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നതും തൃശൂർ ജില്ലയിലാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നതും തൃശൂർ ജില്ലയിലാണ്. ദിവാൻ ആർ കെ ഷൺമുഖൻ ചെട്ടി വൈദ്യുത വിതരണം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നടന്ന സമരമാണ് വൈദ്യുത സമരം. 1946 ഇരിഞ്ഞാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നടന്ന സമരമാണ് കൂടംകുളം സമരം. 1946 കൂടംകുളം സമരം നടന്നത് ഇരിഞ്ഞാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ്. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശൂർ ജില്ലയിലാണ്. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശൂർ ജില്ലയിലാണ്. ഇതിന് അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പൻ. ഉണ്ണായി വാര്യ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ്. തൃശൂരിലെ ഇരിഞ്ഞാലക്കുടയിലാണ് ഉണ്ണായി വാര്യ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെയാണ് തൃശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. നിങ്ങൾ ഈ വീഡിയോ ആവർത്തിച്ച് കണ്ട് ഈ പോയിന്റ്സുകൾ മനഃപ്പാഠമാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. നന്ദി.